സൈന്യത്തിൽ ചേർന്നവർക്കെതിരെ വിവാദ പരാമർശം നടത്തിയ കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയത്. നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കാത്തവരാണ് സൈന്യത്തിൽ ചേരുന്നതെന്ന കുമാരസ്വാമിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചായിരുന്നു മോദിയുടെ പരാമർശം. കോൺഗ്രസ് ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. വിശപ്പ് കൊണ്ട് മരിക്കാൻ പോകുന്നവരാണ് സൈന്യത്തിൽ ചേരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിമാചൽ പ്രദേശിലെ ഓരോ അമ്മമാരും അവരുടെ മക്കൾക്ക് ഭക്ഷണം നൽകാൻ കഴിവില്ലാത്തത് കൊണ്ടാണോ അവരുടെ മക്കളെ സൈന്യത്തിൽ ചേരാൻ വിടുന്നത്? ഇത് അമ്മമാരെയും അവരുടെ ധീരരായ മക്കളെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മഡുരുവിലെ ഒരു തിരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു കുമാരസ്വാമിയുടെ വിവാദ പ്രസ്താവന. അതിർത്തിയിൽ സുരക്ഷയ്ക്കായി നിൽക്കുന്നവരൊന്നും പണക്കാരുടെ മക്കളല്ലെന്നും രണ്ടു നേരം പോലും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മക്കളാണെന്നുമായിരുന്നു കുമാരസ്വാമിയുടെ പ്രസ്താവന. കുമാരസ്വാമിയുടെ ഈ പ്രസ്താവന കർണാടക BJP നേതൃത്വം അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ കുമാരസ്വാമി ഇത് നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ഇത് പൂർണ്ണമായ വീഡിയോ അല്ലെന്നും പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നുമായിരുന്നു കുമാരസ്വാമിയുടെ പ്രതികരണം. സംഭവത്തെ എല്ലാവരും ചേർന്ന് വളച്ചൊടുക്കുകയാണെന്നും കുമാരസ്വാമി കുറ്റപ്പെടുത്തിയിരുന്നു. 2016 ഇന്ത്യയുടെ ധീരരായ മക്കളാണ് രാജ്യത്തിനു വേണ്ടി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം കോൺഗ്രസ്സുകാർ തന്നെയാണ് കുറ്റം പറയുന്നത്. ബലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷവും കോൺഗ്രസ്സുകാർ മോദിയെ കുറ്റം പറയാനാണ് തിടുക്കം കാട്ടിയതെന്നും പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം വീണ്ടും അധികാരത്തിലെത്തിയാൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരക്കെതിരെ സ്വീകരിച്ചതിന് സമാനമായ നടപടികൾ തുടരുമെന്നും കൈക്കൊള്ളുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പേരുകൾ ശേഖരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്. കരയിലോ ആകാശത്തോ ബഹിരാകാശത്തോ എവിടെ നിന്നായാലും രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്നവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇത് ഇനിയും തുടരും. മസൂദ് അസറിനെതിരെ സ്വീകരിച്ച നടപടികൾ ദാവൂദ് ഇബ്രാഹിമിനെതിരെയും ഹാഫിസ് സയ്യിദിനെതിരെയും സ്വീകരിക്കുമെന്ന ചോദ്യത്തിനുള്ള മറുപടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യസുരക്ഷയാണ് പ്രധാനമെന്നും അതിനെ ഭീഷണിയാകുന്ന എന്തിനേയും കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്നും മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.